ഇവിടെ കിണറൊക്കെ ഉണ്ട്, ഭയങ്കര താഴ്ചയുള്ള ഒരു കിണറാണ് ഇതല്ലേ. താഴഭാഗത്തായിട്ടുള്ളത് നമ്മുടെ പിന്നെ തറവാത്ത വക പള്ളിയറയാണ് ഈ കാണുന്നത്. നിങ്ങൾ ഒരുപാട് മയിലുകൾ ഉണ്ടായിരുന്നു അവിടെ, അതിനെയൊക്കെ ഓടിച്ചു വിട്ടിട്ടാണ് വരുന്നത്. ഇവിടെയൊക്കെ ഉള്ളത് പൈനാപ്പിളാണ്, പൈനാപ്പിൾ കൃഷിയാണ്, കണ്ടില്ലേ പല ടൈപ്പുള്ള പൈനാപ്പിളാണ്. പോവാ ഹലോ. ഇവിടെയൊക്കെ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് കേട്ടോ. ഇപ്പാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് മഴ തോർന്നത്, അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പം ഇതുവരെ വീടിനകത്ത് തന്നെ ആയിരുന്നു, പുറത്തിറങ്ങാൻ പറ്റിയില്ല. അതുപോലെ മഴയാണ് ഇന്നലെ മുതൽ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്? ഒന്ന് നടക്കാൻ പോവുകയാണ്. അപ്പം പിന്നെ നമ്മളെ സ്ഥലവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതേപോലെ തന്നെ സ്ഥലത്തിൻ്റെ ബോർഡർ വരെ നമുക്ക് നടന്നിട്ട് വരാം. പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒറ്റയ്ക്കല്ല പോകുന്നത്, കൂടെ നമ്മളെ പട്ടീനെയും കൂട്ടുന്നുണ്ട്. ഞാനൊരു വെളുത്ത പട്ടീനെ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ആ പട്ടീനെ കൂടെ കൂട്ടുന്നുണ്ട് കേട്ടോ. കുട്ടാപ്പി വാ പോവാ. പട്ടിയുടെ പേര് കുട്ടാപ്പി എന്നാണ് നിങ്ങളിപ്പോൾ വിളിക്കുന്നത് കേട്ടില്ലേ. അപ്പോൾ കുട്ടാപ്പീനെയും കൂട്ടിയിട്ട് നമ്മൾ നമ്മുടെ സ്ഥലത്തിൻ്റെ ബോർഡർ വരെ പോവുകയാണ്. ഇവിടെ നിങ്ങൾ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇത് ഏണിയാണ്, പിന്നെ മുള കൊണ്ടുള്ള ഏണിയാണ്. അപ്പം ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ പിന്നെ ചക്കയും മാങ്ങയൊക്കെ പറിക്കുക. അപ്പോൾ ഇതാ ഈ പ്ലാവിലൊക്കെ ചക്ക ഉണ്ട്, കണ്ടില്ലേ. കുറേ ചക്കയൊക്കെ വീണ് പോയിട്ടുണ്ട്. ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കാറുണ്ടോ? ഇങ്ങനെ ഏണിയൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പറിക്കാറുള്ളത്? നിങ്ങൾ കയറാനൊക്കെ നല്ല പ്രാക്ടീസ് വേണം കേട്ടോ, പിന്നെ ഇല്ലെങ്കിൽ കയറാൻ പറ്റില്ല. അപ്പം പണ്ട് ഏണിയിൽ കയറി പഠിച്ചതൊക്കെ ഓർമ്മയായിരുന്നു, ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മുകളിൽ വരെ കയറും, പക്ഷേ കയറിയിട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വേറെ ആളെ സഹായം വേണം. അപ്പം അങ്ങനത്തെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ പണ്ട് ഇത് പഠിക്കുന്ന സമയത്ത്, ഇതിൽ കയറാനൊക്കെ പഠിക്കുന്ന ഒരു ടൈമിന്. ഇനിയിപ്പോൾ നമ്മൾ ഇതുവഴിയാണ് ഇങ്ങനെ നടന്നു പോകാൻ പോകുന്നത്. കുട്ടാപ്പി വാ. കുട്ടാപ്പി എല്ലാ സമയത്തൊന്നും പിന്നെ പറഞ്ഞത് കേൾക്കില്ല, ഇങ്ങോട്ട് പോകാന്ന് അങ്ങോട്ട് പോകും. അതൊക്കെയാണ് ചില സമയത്ത് കുട്ടാപ്പിയുടെ സ്വഭാവം. അപ്പോൾ നമ്മൾ പിന്നെ ഈ മുകൾ ഭാഗത്തായിട്ടുള്ളത് കശുമാവും അതേപോലെ തന്നെ പിന്നെ പൈനാപ്പിളൊക്കെയാണ് കൃഷി, കണ്ടില്ലേ. പൈനാപ്പിളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടേക്കുള്ളത് കശുമാവാണ്, അധികം ഹൈറ്റിൽ വളരാത്ത കശുമാവാണ്. ഇതൊക്കെ സാധാരണ നമ്മളെ പഴയ കശുമാവൊക്കെ നല്ല ഹൈറ്റിൽ വളരും, പക്ഷേ ഇതങ്ങനെ ഹൈറ്റിൽ വളരൂല. ഇവിടേക്കുള്ളത് പൈനാപ്പിളാണ്, പൈനാപ്പിൾ കൃഷിയാണ്, കണ്ടില്ലേ. പല ടൈപ്പുള്ള പൈനാപ്പിളാണ്, പിന്നെ നല്ല ടേസ്റ്റിയായ പൈനാപ്പിളാണ്. ഇതൊക്കെ ഇപ്പോൾ ആയി വരുന്നേ ഉള്ളൂ, റെഡിയായി വരുന്നേ ഉള്ളൂ. ഈ ഭാഗത്തൊക്കെ പല വെറൈറ്റിയിലുള്ള പൈനാപ്പിളാണ് ഉള്ളത്, ഈ സൈഡിലൊക്കെ. ഇത് ഇവിടെ ഒരെണ്ണമുണ്ട്, കണ്ടില്ലേ. ഇത് അതേ സെയിം വെറൈറ്റി തന്നെയാണ്. ഈ ഒരു റോട്ടിലൂടെയാണ് നമ്മൾ പിന്നെ സാധാരണ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളെ ഓട്ടോമൊബൈൽ വ്ളോഗിങ് ചാനലിൽ നിങ്ങൾ ഈ ഒരു റോഡൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് വേറൊരു ടൈപ്പ് പൈനാപ്പിളാണ് ഇത് ഇവിടെ ഉള്ളത്, കണ്ടില്ലേ. കുറച്ച് ഡിഫറൻറ്റാണ്. അപ്പം പല വെറൈറ്റി ഉണ്ട് പിന്നെ പൈനാപ്പിൾ തന്നെ. ഇത് കണ്ടില്ല, ഇത് വേറൊരു വെറൈറ്റിയാണ്. റെഡിയായതൊക്കെ ഉണ്ട്, മൂത്ത ചക്കയൊക്കെ ഇതിനകത്ത് കാണാം. ചക്ക ഞാൻ ഉദ്ദേശിച്ച പൈനാപ്പിളിനാണ്, നമ്മൾ കൈതച്ചക്ക എന്ന് പറയും. നിങ്ങളെന്താണ് പേര് പറയുക? കൈതച്ചക്ക തന്നെ ആയിരിക്കൂലേ. ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് മുന്നോട്ടേക്ക് പോകുന്നു, കുറച്ച് ദൂരം നടക്കാനുണ്ട്. കുട്ടാപ്പി വാ, കുട്ടാപ്പി വാ, വാ 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 വാ, ഇങ്ങോട്ട് 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 കുട്ടാപ്പി വാ. കുട്ടാപ്പി റൂട്ട് മാറി അങ്ങോട്ടെല്ലാം പോകുന്നുണ്ടല്ലോ. ആക്ച്വലി ഇവിടെ ഒരുപാട് മയിലുകളുണ്ട് ഈ ഒരു സമയത്ത്. അപ്പം പിന്നെ മയിലിൻ്റെ പിറകെയാണ് ഇപ്പോൾ കുട്ടാപ്പി പോയത്, കണ്ടില്ലേ. മയിലുകൾ ഓടിച്ചു വിട്ടിട്ടാണ് വരുന്നത്. ഒരുപാട് മയിലുകൾ ഉണ്ടായിരുന്നു അവിടെ, അതിനെയൊക്കെ ഓടിച്ചു വിട്ടിട്ടാണ് വരുന്നത്. കുട്ടാപ്പി അങ്ങനെയാണ് ചില സമയത്ത് പിന്നെ തോന്നുന്ന പോലെയൊക്കെയാണ്. വാ 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 വാ. പിന്നെ നമ്മൾ നേരെ പിന്നെ താഴത്തേക്ക് പോവുകയാണ്. ഇവിടെ ഒരു ചെറിയ ഇറക്കാണ്. പിന്നെ താഴഭാഗത്തായിട്ടുള്ളത് നമ്മുടെ പിന്നെ തറവാത്ത വക പള്ളിയറയാണ് ഈ കാണുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ തെയ്യമൊക്കെ നടക്കാറുണ്ട് വർഷത്തിൽ. ഇപ്പം കൊറോണ ആയത് കാരണം ഈ വർഷം നടന്നിട്ടില്ല, അല്ലെങ്കിൽ എല്ലാ വർഷവും തെയ്യമൊക്കെ ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മയിലിൻ്റെ സൗണ്ടാണ്. പഴയ തറവാട് വീടാണ് നിങ്ങൾ പിന്നെ താഴെ കാണുന്നത്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ സ്ഥിരം ഡ്രൈവൊക്കെ ചെയ്തിട്ട് വരുന്നത്. പിന്നെ നമ്മൾ എൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് പിന്നെ കാണുന്നത് കശുമാവും തോട്ടമാണ്. പിന്നെ ഈ ഭാഗത്തൊക്കെ കശുമാവിൻ്റെ തോട്ടമാണ്. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഊയൊക്കെ കാണാൻ കഴിയും. ഊയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, മുളയുടെ വേറൊരു ടൈപ്പാണ്. അതൊക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ളത് കൂടുതലായിട്ടും, കണ്ടില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് വേറൊരു ദിവസം കാണിച്ചു തരാം, പിന്നെ എന്താണ് ഊയി എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക്
കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മുകളിലേക്ക് കയറി പോകണം. ഇത് ഇതുവഴി ഇങ്ങനെ മുകളിലേക്ക് കയറി പോകണം. കണ്ടില്ലേ, ഉയര കൂട്ടങ്ങളാണ് ഇത്. ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത് ഉയ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. കണ്ടില്ലേ, എന്താ ഇതാണ് ആക്ച്വലി ഐറ്റം. അപ്പോൾ ഇതിവിടെ ധാരാളമായിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഈ ഒരു ഭാഗത്തൊക്കെ കൂടുതലായിട്ടുള്ളത്. പിന്നെ ഉള്ളത് പഴയ കശുമാവൊക്കെയാണ്. ഇത് പിന്നെ തറവാട് വീടാണ്. നേരത്തെ കണ്ട വീടിൻ്റെ പിന്നെ ഇപ്പുറത്തെ സൈഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ടില്ലേ, അവിടെ കിണറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവിടുന്ന് പിന്നെ റൈറ്റിലേക്കുള്ള ഈ ഒരു വഴിയാണ് തറവാട്ടിലേക്കുള്ള വഴി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പിന്നെ തറവാട് കാണിച്ചു തരാം. ഈ കാണുന്നത് പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു പരിയാണ്. കണ്ടില്ലേ, ഇത് പിന്നെ ഇതിനകത്ത് നമ്മൾ കരിയിലയും അതേപോലെ തന്നെ ഓല അതൊക്കെ സൂക്ഷിച്ചിട്ട് വെക്കും. അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഇവിടുന്നായിരിക്കും പിന്നെ എടുത്തുകൊണ്ട് പോവുക കരിയിലൊക്കെ ആവശ്യത്തിന്. മെയിനായിട്ട് ഇത് എടുക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തൊഴുത്തിലിടാൻ വേണ്ടിയിട്ടാണ്. തൊഴുത്തിൽ ഇലകളാണ് ഇട്ട് കൊടുക്കുക. ഇങ്ങനത്തെ കരിയിലകളാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പഴയ മോഡലിലെ തൊഴുത്താണ്. ഇപ്പം പിന്നെ ഇപ്പം അങ്ങനത്തെ തൊഴുത്തുള്ളവരൊക്കെ കുറവായിരിക്കും. കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ നമ്മൾ കരിയിലൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കൊണ്ടുവന്നിട്ട്. ഇതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ആക്ച്വലി കമുകിൻ്റെ ഒലിയാണ്. പിന്നെ അതുകൊണ്ടാണ് ഇതിൻ്റെ റൂഫ് ചെയ്തിരിക്കുന്നത്. കമുകിൻ്റെ ഒലി വെച്ചിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. അത് നാച്ചുറലായിട്ട് ചെയ്തതാണ് ഇതൊക്കെ. ഇതാണ് പഴയ തറവാട് വീട്. ആ ഒരു റോഡിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ ആദ്യം കണ്ടത്. ഇപ്പോൾ ഞാൻ തറവാട് മുറ്റത്തേക്ക് എത്തി. ഇവിടെ കിണറൊക്കെ ഉണ്ട്. ഭയങ്കര താഴ്ചയുള്ളൊരു കിണറാണ് ഇതല്ലേ. കുറേ തേങ്ങകളൊക്കെ ഉണ്ട് ഇതിനകത്ത് വീണിട്ട്. ഇതൊക്കെ പഴയ സെറ്റപ്പാണ്. ചെണ്ടയൊക്കെ കണ്ടില്ലേ നിങ്ങൾ. പിന്നെ ഇതിലൂടെ കയറിട്ടിട്ടാണ് വെള്ളം വലിക്കുക. ഇതൊന്നിപ്പോൾ എവിടെയും അങ്ങനെ അധികം കാണാൻ കിട്ടില്ല. ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല ആക്ച്വലി. വളരെ 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 പിന്നെ പഴക്കമുള്ള ഒരു തറവാട് വീടാണത്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് പിന്നെ വീടിൻ്റെ ഫ്രണ്ട്. ഇതാണ് അതിൻ്റെ ഒരു സൈഡ് വ്യൂ. ഇതാണ് അപ്പോൾ നമ്മൾ നേരത്തെ പിന്നെ കണ്ട തറവാട്ട് പള്ളിയറാന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് പിന്നെ ഇതാണ്. അപ്പോൾ ആ പള്ളിയറയുടെ മുമ്പിലേക്ക് എത്തി നമ്മൾ. ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട്. ഇത് പള്ളിയറയുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന കിണറാണ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇതാണ് ഫ്രണ്ട് സൈഡ്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് പിന്നെ ഉള്ളത് തോടാണ്. പിന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ ബോർഡറിലാണ് തോടുള്ളത്. കണ്ടില്ലേ, ഇപ്പോൾ തോട്ടിലൂടെ വെള്ളം ഒഴുകുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ടോ എന്നറിയില്ല. കാണാൻ ചാൻസ് ഇല്ല. അങ്ങ് താഴെ ഭാഗത്തായിട്ടാണ് തോടുള്ളത്, ആ ഒരു സൈഡിലായിട്ട്. കുട്ടാപ്പി ഇവിടുന്നോ വഴി തെറ്റി തിരിഞ്ഞ് അവസാനം ഇവിടുത്തേക്ക് തന്നെ തിരിച്ചെത്തി. കണ്ടില്ലേ, കുട്ടാപ്പി വാ 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 വാ. മയിലിനെ ഓടിക്കാൻ പോയതാണ്, പിന്നെ ഇപ്പോഴാണ് വരുന്നത്. കുറേ മയിലിനെ കണ്ടപ്പം പിന്നെ ആളങ്ങോട്ടേക്ക് ഓടി. ഇനിയിപ്പോൾ എല്ലാ മയിലിനെ ഓടിച്ച് വിട്ടിട്ടാണ് ഇപ്പോൾ വരുന്നത്. വാ വാ പോവാലോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പിന്നെ ഇവിടുന്ന് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ, ഓ മഴ എത്തി, മഴ വരാൻ വേണ്ടി തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ പോക്ക് കണക്കൂല. ഇവിടെ നിൽക്ക് വാ, പോണ്ട, മഴ വരുന്നുണ്ട്, പോണ്ട വാ. ഇന്നത്തെ വ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ തുടങ്ങി. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ടേക്ക് നടക്കാൻ പോകാൻ കഴിയില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വ്ലോഗിൽ കാണിച്ചു തരാം. ഓക്കെ, ബൈ ബൈ.